നമസ്കാരം, എൻ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരാർ കാലാവധി പൂർത്തിയാകും മുൻപ് ജോലി രാജിവെച്ചാലും യു എ ഇയിൽ ഇനി തൊഴിൽ നിരോധനം ഉണ്ടാകില്ല. തൊഴിലുടമയും തൊഴിലാളിയും പരസ്പര ധാരണയിൽ പിരിഞ്ഞാൽ പിറ്റേന്നു തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാം. പുതിയ തൊഴിൽ നിയമം ജനുവരി 1 നിലവിൽ വരും. ലോകത്തിലെ കുതിരപ്പന്തയക്കാരിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 1-ാമനാണെന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോഴ്സ് റേസിംഗ് സ്റ്റേബിളും ഷെയ്ഖ് മുഹമ്മദിന് സ്വന്തം. നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ട 1600 കാറുകൾ ദുബൈ പോലീസ് പിടികൂടി. ട്രാഫിക് പിഴ അടയ്ക്കാത്തതും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതുമായ കാറുകളാണ് പിടികൂടിയതെന്ന് ട്രാഫിക് പോലീസ്. ദുബൈയിൽ നിന്നും ഒമാനിലേക്കുള്ള യാത്രയ്ക്ക് ചെലവ് കുറയും. മസ്കത്തിൽ നിന്നും ദുബൈയിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ ഉടൻ ആരംഭിക്കും. ചെലവ് 9 റിയാൽ മാത്രം. വിശദമായ വാർത്തകളിലേക്ക്. കരാർ കാലാവധി പൂർത്തിയാകും മുൻപ് ജോലി രാജിവെക്കുന്നവർക്കുള്ള 6 മാസത്തെ തൊഴിൽ നിരോധനം അവസാനിപ്പിക്കാൻ യു എ ഇ തീരുമാനിച്ചു. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ പരസ്പര ധാരണയിൽ പിരിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഇനി മുതൽ തടസ്സമുണ്ടാകില്ല. പുതിയ തൊഴിൽ നിയമം ജനുവരി 1 നിലവിൽ വരും. യു എ ഇയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന പുതിയ തീരുമാനമാണ് തൊഴിൽ മന്ത്രാലയം നടപ്പാക്കുന്നത്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ പരസ്പര ധാരണയിൽ പിരിഞ്ഞാൽ ഇനി മുതൽ തൊഴിലാളിക്ക് ലേബർ ബാൻ ഉണ്ടാകില്ല. വീസ കാലാവധി പൂർത്തിയാക്കാത്തവർക്ക് നിലവിലുള്ള 6 മാസത്തെ തൊഴിൽ നിരോധനം എന്ന വ്യവസ്ഥ ജനുവരി 1 ഇല്ലാതാകും. ഇതോടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ പിറ്റേന്നു തന്നെ തൊഴിലാളിക്ക് മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത്തരം തീരുമാനം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ജനുവരി 1 ഇത് നടപ്പാക്കുന്നത്. നിയമം നടപ്പാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായതായി തൊഴിൽ മന്ത്രി സാഗർ ഗോപാഷ് അറിയിച്ചു. എന്നാൽ ഏറ്റവും താഴേക്കിടയിലുള്ള 4, 5 എന്നീ ഗ്രേഡുകളിൽ ജോലി ചെയ്യുന്നവർ ആദ്യ വിസയിൽ ചുരുങ്ങിയത് 6 മാസമെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. മറ്റു ഗ്രേഡുകളിൽ ഉള്ളവർക്ക് ഈ കാലപരിധിയും ബാധകമല്ല. രാജ്യത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന 340,000 പേർക്ക് പുതിയ തീരുമാനം സഹായകമാകുമെന്ന് തൊഴിൽ മന്ത്രാലയ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഹുമൈദ് റാഷിദ് ബിൻ ദിമാസ് അൽ സുവൈദി അഭിപ്രായപ്പെട്ടു. നിലവിലെ വീസ ക്യാൻസൽ ചെയ്ത് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരായി ഇത്രത്തോളം തൊഴിലാളികൾ രാജ്യത്തുണ്ടെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, NTV. നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ട 1600 കാറുകൾ ദുബൈ പോലീസ് പിടികൂടി. ട്രാഫിക് ഫൈനുകൾ അടയ്ക്കാത്തതും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതുമായ കാറുകളാണ് പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു. ദുബൈ പോലീസിന്റെ പ്രത്യേക പെട്രോൾ വിഭാഗമാണ് 1600 കാറുകൾ പിടികൂടിയത്. പോലീസിന്റെ കാറുകൾക്ക് മുകളിൽ സ്ഥാപിച്ച ക്യാമറകളിലാണ് ഇത്തരം കാറുകൾ കുടുങ്ങിയത്. വിവിധ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിലെ ക്യാമറകളാണ് നിയമലംഘകരെ പിടികൂടാൻ സഹായിച്ചതെന്ന് പോലീസ് പട്രോൾ വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ 11 മാസത്തിനുള്ളിലാണ് ഇത്രയധികം കാറുകൾ പിടിയിലായതെന്ന് ട്രാഫിക് വിഭാഗം ഡയറക്ടർ കേണൽ സെയ്ഫ് മുഹേർ അൽ മൻസൂറി അറിയിച്ചു. വ്യത്യസ്ത ലെൻസുകൾ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ ആവശ്യാനുസരണം ശേഷിയും ദൂരവും വർദ്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ക്യാമറകളാണ് കാറുകളിൽ ഉള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്നതും നിർത്തിയിട്ടിരിക്കുന്നതുമായ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ക്യാമറ സ്കാൻ ചെയ്യുമ്പോൾ നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ പ്രത്യേക ലൈറ്റ് തെളിയും. ആ നിമിഷം തന്നെ ഇത്തരം വാഹനങ്ങളെ പിടികൂടാൻ കഴിയുമെന്നും അൽ മൻസൂറി അറിയിച്ചു. 1664 വാഹനങ്ങളാണ് ഇത്തരത്തിൽ പിടികൂടിയത്. ഇതിൽ 1091 വാഹനങ്ങളും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ്. ട്രാഫിക് ഫൈൻ അടയ്ക്കാത്തതിനാണ് 573 വാഹനങ്ങൾ പിടികൂടിയത്. 4 ദശലക്ഷം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഇത്തരത്തിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെന്നും അൽ മസൂറി അറിയിച്ചു. NTV ദുബൈ. യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലോകത്തിലെ കുതിരപ്പന്തയക്കാരിൽ 1-ാമനാണെന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോഴ്സ് റേസിംഗ് സ്റ്റേബിൾ ഷെയ്ഖ് മുഹമ്മദിന്റേതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രമുഖ ഇംഗ്ലീഷ് ചാനലായ CNN അറബിക് വിഭാഗമാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ ലോകത്തിലെ കുതിരപ്പന്തയക്കാരിൽ 1-ാമനായി തിരഞ്ഞെടുത്തത്. ആഗോളതലത്തിൽ പങ്കെടുത്ത കുതിരപ്പന്തയ മത്സരങ്ങൾ, ഇതിലെ വിജയം, കുതിരകളുടെ സവിശേഷത, കുതിരകൾക്കൊരുക്കുന്ന സൗകര്യങ്ങൾ തുടങ്ങി വിവിധങ്ങളായ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അംഗീകാരം നൽകുന്നത്.
1994 ഷെയ്ഖ് മുഹമ്മദ് തുടങ്ങിയ ഗൊഡോൾഫിൻ സ്റ്റേബിളും ഈ അംഗീകാരം നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കുതിരപ്പന്തയ സ്റ്റേബിളാണ് ഇന്ന് ഗൊഡോൾഫിൻ. അമേരിക്ക, അയർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗൊഡോൾഫിന് ഇന്ന് ബ്രാഞ്ചുകളും കുതിരപ്പന്തയ ഓട്ടത്തിനുള്ള സ്റ്റേബിളുകളും ഉണ്ട്. 2000 പന്തയ കുതിരകളും 1500 ജീവനക്കാരും ഗൊഡോൾഫിന് കീഴിലുണ്ട്. പതിറ്റാണ്ടുകളായി കുതിരപ്പന്തയ ഓട്ടങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ലോക കിരീടമടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. NTV ദുബായ്. ATM സെന്ററുകൾക്ക് മുന്നിൽ കൂട്ടം കൂടി നിൽക്കുന്നത് അബുദാബി പോലീസ് നിരോധിച്ചു. ഇടപാടുകാരുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് തീരുമാനമെന്ന് പോലീസ് വ്യക്തമാക്കി. തിരക്കുള്ള സമയത്ത് ATM സെന്ററുകൾക്ക് മുന്നിൽ ഇടപാടുകാർ കൂട്ടം കൂടി നിൽക്കുന്നതിനെക്കുറിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടികൾ നിയമവിരുദ്ധമാണെന്ന് അബുദാബി പോലീസ് വ്യക്തമാക്കിയത്. ATMൽ നിന്നും പണമെടുത്ത് മടങ്ങുന്നവരെ പിന്തുടർന്ന് പണം തട്ടിയെടുത്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒഴിവാക്കാനാണ് പോലീസിന്റെ നടപടി. ഒരാൾ ATMൽ നിന്നും പണമെടുക്കുമ്പോൾ തൊട്ടടുത്ത് മറ്റുള്ളവർ നിൽക്കുന്നത് രഹസ്യ പാസ്വേഡ് അടക്കമുള്ളവ ചോർത്തിയെടുക്കാനും കാരണമാകും. ബാങ്ക് വിവരങ്ങൾ ശേഖരിച്ച് പണം തട്ടിയെടുക്കുന്ന സംഘത്തെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് നടപടികൾ കർശനമാക്കാൻ ഇതും കാരണമായി. ATM സുരക്ഷയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ATMന് മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും ഇതിന്റെ അപകടവും മനസ്സിലാക്കുന്ന ഫോട്ടോകൾ പ്രചരിപ്പിക്കും. ഇത്തരം നടപടികൾ വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും പോലീസ് അറിയിച്ചു. NTV അബുദാബി. ദുബായിൽ നിന്നും ഒമാനിലേക്കുള്ള യാത്രയ്ക്ക് ചെലവ് കുറയുന്നു. ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ നിന്നും ദുബായിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ തുടങ്ങാൻ ഒമാനിലെ എംവസലാത്ത് കമ്പനി തീരുമാനിച്ചു. 9 ഒമാനി റിയാൽ മാത്രമാണ് യാത്രയ്ക്ക് ചെലവ് വരിക. 90 റിയാൽ വരെ മുടക്കി മസ്കത്ത് ദുബായ് റൂട്ടിൽ വിമാനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇനി ആശ്വസിക്കാം. 9 റിയാൽ മാത്രം മുടക്കിയാൽ ദുബായിൽ നിന്നും റോഡ് മാർഗം മസ്കത്തിൽ പോയി തിരിച്ചുവരാം. ഒമാനിലെ എംവസലാത്ത് ബസ് കമ്പനിയാണ് മസ്കത്തിൽ നിന്നും ദുബായിലേക്ക് ദീർഘദൂര ബസ് സർവീസ് ആരംഭിച്ചത്. നേരത്തെ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് സർവീസ് തുടങ്ങാൻ കമ്പനി തീരുമാനിച്ചത്. മസ്കത്തിലെ റുവിയയിൽ നിന്നും ആരംഭിക്കുന്ന ബസ് ബുർജ് അശ്വ, മബേല, സോഹാർ വഴിയാണ് ദുബായിലെത്തുക. വൺ വേ ടിക്കറ്റിന് 5 റിയാലും ഇരുവശത്തേക്കുമുള്ള ടിക്കറ്റിന് 9 റിയാലുമായിരിക്കും നിരക്ക്. കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് സഞ്ചരിക്കാവുന്ന വിധത്തിലാണ് ബസ് സർവീസ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. മസ്കത്തിൽ നിന്നും സലാല, മർമുൽ, ഫഹൂദ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് തുടങ്ങാനും എംവസലാത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ബസ് സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനത്തെ നിരവധി യാത്രക്കാർ സ്വാഗതം ചെയ്തു. വിമാനയാത്രയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ആശ്വാസമാണെന്ന് യാത്രക്കാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് NTV. ദുബായ് വിമാനത്താവളത്തിൽ ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്കായി പ്രത്യേക കൗണ്ടറുകൾ തുറന്നു. ചെക്കിംഗ് അടക്കമുള്ള എല്ലാ നടപടികൾക്കും സഹായം നൽകുന്ന വിധത്തിലാണ് പുതിയ കൗണ്ടറുകൾ പ്രവർത്തിക്കുക. വികസിത രാജ്യങ്ങൾ പോലും നൽകാത്ത വിധത്തിലുള്ള മികച്ച സേവനം യാത്രക്കാർക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശാരീരിക വിഷമതകളുള്ളവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എല്ലാ ടെർമിനലുകളിലും ഇത്തരം സേവനം ലഭിക്കും. ഇതിനായി എല്ലാ ടെർമിനലുകളിലും പ്രത്യേക കൗണ്ടറുകൾ തുടങ്ങി. യാത്ര പോകുന്നവർക്കും ദുബായിലേക്ക് വരുന്നവർക്കും സേവനം ലഭിക്കുന്ന വിധത്തിലാണ് കൗണ്ടറുകൾ പ്രവർത്തിക്കുക. പാസ്പോർട്ട് സേവനം, ചെക്കിംഗ് എന്നിവയ്ക്കെല്ലാം ഈ കൗണ്ടറുകൾ വിനിയോഗിക്കാം. ശാരീരിക വിഷമതകൾ ഉള്ളവർക്ക് 18 സെക്കൻഡ് കൊണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന വിധത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക പരിശീലനം നേടിയ 20 ജീവനക്കാരെയും വിവിധ കൗണ്ടറുകളിലായി നിയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷ സംസാരിക്കാൻ കഴിയുന്നവരാണ് ഈ ജീവനക്കാർ. വീൽചെയറിലെത്തുന്ന യാത്രക്കാർക്ക് പോലും ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ദുബായ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാരി അറിയിച്ചു. NTV ദുബായ്. പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് ഷാർജ മുഖം മിനുക്കുന്നു. 225 LED ലൈറ്റുകളാണ് ഇതിന്റെ ഭാഗമായി നഗരപ്രാന്ത പ്രദേശങ്ങളിൽ സ്ഥാപിച്ചത്. നിലവിലുള്ള എല്ലാ ലൈറ്റുകളും മാറ്റി LED ലൈറ്റുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്ന് സേവാ ചെയർമാൻ അറിയിച്ചു. LED ലൈറ്റുകളും സോളാർ ലൈറ്റുകളും ഉപയോഗിച്ച് വൈദ്യുതി ലാഭിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഷാർജ മുനിസിപ്പാലിറ്റി 225 പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചത്. മലീഹ, അൽമദാം മേഖലകളിലാണ് പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ചത്. കൂടുതൽ വെളിച്ചവും കുറഞ്ഞ വൈദ്യുതിയും എന്ന ലക്ഷ്യത്തോടെ LED ലൈറ്റുകളാണ് ഈ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചതെന്ന് ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ റാഷിദ് അലീം അറിയിച്ചു.
11,000 മീറ്റർ കേബിളുകൾ പുതിയ പദ്ധതിക്കായി വിനിയോഗിച്ചു. 75 പുതിയ വിളക്കുകാലുകളും സ്ഥാപിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.